നമസ്കാരം, ഞാൻ കൊല്ലത്ത് നിന്നും പ്രജീഷാണ്. നമ്മളെ നാട്ടിൽ സ്വർണ്ണ കള്ളക്കടത്ത് നടത്തിയതിൻ്റെ പേരിൽ ഒരു മന്ത്രിസഭ തന്നെ നാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ കസ്റ്റംസ് പിടിക്കും എന്ന് കണ്ടപ്പോൾ നെഞ്ചുവേദന വന്നത് പുള്ളിക്ക്. പുള്ളിയുടെ തന്നെ ഭാര്യ ചുമതല വഹിക്കുന്ന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പുള്ളി അവരോട് പറഞ്ഞു. അവർ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് പുള്ളിക്ക് നെഞ്ചുവേദന പോയിട്ട് കുതംവേദന പോലുമില്ല. അപ്പം അറസ്റ്റ് ഉടനെ ഉറപ്പാവും. ഉടനെ പുള്ളിക്ക് നടുവേദന. ഇവിടെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ വിശക്കുന്ന വയറുമായി രണ്ട് ബണ്ണും ഒരു പിടി അരിയും മൂട്ട് ചെന്ന് തല്ലിക്കൊന്ന നാട്ടിലാണ് ഒരുത്തന് രാജ്യദ്രോഹ കുറ്റത്തിന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അവനെ കസ്റ്റംസ് പൊക്കുമ്പോൾ അവന് നടുവേദന, അവന് തലവേദന, അവന് നെഞ്ചുവേദന, അവന് കുതം വേദന. ഇവനെയൊക്കെ ഈ രൂപത്തിൽ തന്നെ സബ് ജയിലിൽ കൊണ്ടിടണം. അവൻ നടുവേദനയാണോ, കട്ടിലേ കിടക്കട്ടെ, അവനെ സബ് ജയിലിലിട്. അങ്ങനത്തെ നിയമം വരണം. ഇവനൊക്കെ ഈ കാണിക്കുന്ന ക്രോപ്രായം ഉണ്ടല്ലേ, 1.5 കോടി രൂപയാണ് അവൻ ഡോളറാക്കിയത്, വിദേശത്തേക്ക് കടത്തിയത് സ്വപ്നയുമായി. രണ്ടുപേരെയും പേർക്ക് കേസായി. അതിൽ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോഴാണ് പുള്ളിക്കാരന് നെഞ്ചുവേദന വന്നത്. അത് വലിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ നടുവേദനയായി. ഇനി അത് വലിക്കുന്നില്ലെന്ന് പറയുമ്പോൾ ഇവന് പൾസ് അൾസറിൻ്റെ വേദന ഉണ്ടെന്ന് പറയും. അത് കഴിഞ്ഞ് പൈൽസിൻ്റെ വേദന ഉണ്ടെന്ന് പറയും. ഇവന് കംപ്ലീറ്റ് വേദനയായിരിക്കും ഇനി അങ്ങോട്ട്. പക്ഷേ ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതിനൊരു ഈ നാടകങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളുണ്ടല്ലോ, ഇവനെയൊക്കെ എന്താ ചെയ്യേണ്ടത്? ഇവനെ ഈ രൂപത്തിൽ തന്നെ കൊണ്ടുപോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ രൂപത്തിൽ തന്നെ ഇവനെ സബ് ജയിലിലോട്ട് മാറ്റണം. ഇവനെ ബെഡോട് കൂടി അങ്ങ് സബ് ജയിലിലിട്. അങ്ങനല്ല വേണ്ടത്. എല്ലാവർക്കും ഒരു നീതി വരട്ടെ. ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനെ അത് ചെയ്തിരുന്നെങ്കിൽ അവൻ തീഹാർ ജയിലിൽ പോയനെ. ഇപ്പോൾ ഒരു പിടിപാടും ഇല്ലാത്തവനായിരുന്നെങ്കിൽ അവൻ്റെ കാര്യം പോയി, അവൻ്റെ കുടുംബം നശിച്ച്. ഇവനെയൊക്കെ രോഗത്ത് തൊടാൻ പറ്റുന്ന ഇവിടെ ആരെങ്കിലും. കസ്റ്റംസ് പിടിക്കുമെന്നുണ്ടപ്പോൾ അവന് നെഞ്ചുവേന, കൊതം വേന, വയറുവേന തൂറാൻ വയ്യ. അവന് പൊക്കിയെടുത്ത് അവനെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ഇപ്പം അതാ സുഖവാസം എ സി റൂമിനകത്ത്. കേരളത്തിൽ ഇതൊക്കെ നടക്കും കേട്ടോ, അത് സംഭവം ശരിയാണ്. അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇതൊക്കെ സൂപ്പറായിട്ട് നടക്കും.